കേരളത്തെക്കുറിച്ച് യോഗി ആദിത്യനാഥ് അപമാനമുണ്ടാക്കുന്ന പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിൽ ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ തൻ്റെ ചോര തിളച്ചില്ല എന്ന് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പി സി ജോർജിന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പി സി ജോർജിനെ തെരഞ്ഞെടുപ്പിൽ കണ്ടം വഴിയോടിച്ച പൂഞ്ഞാറുകാരാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ അഭിമാന താരങ്ങൾ ഇയാളൊക്കെ എന്തു കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല യോഗി ആദിത്യനാഥ് എന്നല്ല ഏത് രാഷ്ട്രീയ കൂടിയായാലും നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് ഈ സംസ്ഥാനം മോശപ്പെട്ട അവസ്ഥയിലുള്ള ഒരിടമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ സാമാന്യമായി ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ ജീവിച്ചു പോകുന്ന മനുഷ്യൻ ഉറപ്പായും പറയും നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്ന് അതിപ്പോൾ കേരളത്തെക്കുറിച്ച് എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തെക്കുറിച്ച് മോശമായി മറ്റേതെങ്കിലും രാജ്യത്തു നിന്നുള്ളവർ പരാമർശങ്ങൾ നടത്തുമ്പോഴും സ്വാഭാവികമായ അഭികാരമുണ്ടാകാറുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തെ നിരന്തരമായി ഇങ്ങനെ പറയിപ്പിക്കാൻ ഒരു കൂട്ടർ വെമ്പൽ കൊണ്ടേ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പലയിടങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ഉണ്ടാകുന്നു കേരളം അങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാവുന്ന അവസ്ഥയുള്ള ഒരു സംസ്ഥാനമല്ല ആ സംസ്ഥാനത്തിരുന്ന് പി സി ജോർജിനെ പോലെയുള്ള ഒരാൾ കേരളത്തിൽ മുഴുവൻ കുഴപ്പമാണ് എന്നും കേരളത്തിൽ അങ്ങ് സ്വർണ്ണക്കടത്തും ബലാത്സംഗവും അഴിമതിയും ഒക്കെയായി അതിൻ്റെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് എന്നുമൊക്കെ പിച്ചുംപേയും പറഞ്ഞാൽ അത് പൂഞ്ഞാറുകാരുടെ ചോര തിളച്ചത് കൊണ്ടുള്ള കുത്തിക്കിഴപ്പാണ് എന്ന് സ്വാഭാവികമായി തന്നെ നമുക്ക് പ്രതികരിക്കേണ്ടി വരും അതെ തോറ്റുപോയതിൻ്റെ പകയാണ് പി സി ജോർജിന് അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് കേരളത്തെക്കുറിച്ച് പറഞ്ഞതിനെ ന്യായീകരിക്കുവാൻ പി സി ജോർജിനെ പോലുള്ള ഒരാൾ ഒരിക്കലും തയ്യാറാവുകയില്ല ബി ജെ പിയുടെ പക്ഷത്തൊക്കെ നിന്നുകൊള്ളട്ടെ പക്ഷേ ഇത്രയും നാൾ പി സി ജോർജിന് അഭയം നൽകിയ നാട് അങ്ങനെ തന്നെയാണ് അതിനെ പറയേണ്ടത് കേരളത്തിന്റെ നിയമസഭയിൽ അതിൻ്റെ ചീഫ് വിപ്പ് വരെ ആയിരിക്കാൻ പി സി ജോർജിന് അവസരം നൽകിയ നാട് ആ നാട്ടുകാർ അവരെയൊക്കെ കൂടി ചേർത്താണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഏതോ പടുുകുഴിയിൽ കിടക്കുന്ന മോശം സംസ്ഥാനമാണ് കേരളം എന്ന് അത് കേൾക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാനാകുന്നില്ലെങ്കിൽ ഇനിയും ചാണകക്കുഴികളിലേക്ക് വലിച്ചെറിയും പൂഞ്ഞാറിലെ ജനം എന്ന് ഉറപ്പിച്ചു കൊള്ളുക